ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മേഡിസി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് മോഡ്യൂൾ ടു വൈ സി ഇ ആംബ്ലിഫയർ ഹാസ് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻ ഇറ്റ്സ് ഔട്ട് പുട്ട് അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഷോ ചെയ്തിരിക്കുന്നത് ഒരു ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ ആണ് ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ ആർ സി കപ്പിൾഡ് ആംബ്ലിഫയറിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലനേഷനും അതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെയും യൂസും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ദിസ് ഈസ് ബേസ് ദിസ് ഈസ് കളക്ടർ ആൻഡ് ദിസ് ഈസ് എമിറ്റർ ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അപ്പം ഇതിനകത്ത് നമ്മൾ എന്തു ചെയ്യും ബേസിലേക്ക് ഒരു സ്മോൾ ഇൻപുട്ട് ഫെഡ് ചെയ്യും അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ കളക്ടർ അപ്പോൾ കളക്ടറിൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് ഓക്കെ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത് ഈ കോമൺ ഇമിറ്റർ കോൺഫിഗറേഷനിൽ മാത്രമേ ഉള്ളൂ ആ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ആദ്യമേ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ ഡി സി ബായസ് കണ്ടീഷൻസ് എല്ലാം സെറ്റ് ചെയ്യും അതിന് ശേഷമായിരിക്കും എ സി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എ സി അപ്ലൈ ചെയ്യുന്നത് ബേസിലേക്കായിരിക്കും എ സി അപ്ലൈ ചെയ്യുന്നത് ഒരു സ്മോൾ സിഗ്നലായിരിക്കും ഓക്കെ മില്ലി വോൾട്ട് റേഞ്ച് വരുന്ന ഒരു സ്മോൾ സിഗ്നൽ ആയിരിക്കും ഐ ബി നമ്മൾ ഐ ബിയിലേക്ക് നമ്മൾ ഐ ബി ആയിട്ട് ഫെഡ് ചെയ്യുന്നത് ഓക്കെ ഇൻപുട്ടായിട്ട് ഫെഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഐ സി ഈക്വൽ ടു ബിറ്റ ഐ ബി എന്നാണ് ഓക്കെ എ സി ആയതുകൊണ്ടാണ് സ്മോൾ ലെറ്ററിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഇഫ് യു ആർ ഫെഡിങ് എ സി സോ ഐ സി ഈക്വൽ ടു ബിറ്റ ഐ ബി എന്നാണ് വരുന്നത് കോമണി മീറ്റർ കോൺഫിഗ്രേഷൻ്റെ കേസിൽ ബിറ്റയുടെ വാല്യു എപ്പോഴും ഒരു ഹൈ വാല്യു ആണ് ഒരു ഹൺഡ്രഡ് വാല്യു ഒക്കെ വരും ഇപ്പോഴത്തേക്ക് ദിസ് ഈസ് ഈക്വൽ ടു നമ്മളുടെ ഈ ഒരു സിഗ്നലിന് എന്തു ഐ സി ആണ് നമ്മളുടെ ഔട്ട്പുട്ട് കറണ്ടെന്ന് പറയുന്നത് കളക്ടർ കൗണ്ടാണ് കളക്ടർ കറണ്ടാണ് ഔട്ട്പുട്ട് കറണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതിനെ ബീറ്റ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ആംപ്ലിഫൈ ചെയ്യും ഓക്കെ അങ്ങനെയാണ് അതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫൈന് കൂടെ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും അതെങ്ങനെയാന്നുള്ളതാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ കളക്ടറിൻ്റെ ആണല്ലോ ഔട്ട് പുട്ട് എടുക്കുന്നത് അപ്പോൾ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ വി ഒ വി സി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ് ഈയൊരു വോൾട്ടേജ് വി സി ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാണ് അപ്പം വി സി സി ആണ് നമ്മളെ സപ്ലൈന്ന് പറയുന്നത് ഇപ്പോൾ വി സിക്കും വി സി സിക്കും ഇടയ്ക്ക് ഒറ്റ ഒരു കമ്പോണൻ്റേ ഉള്ളു റെസിസ്റ്റർ ആർ സി ആണ് സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ വി സിയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ വി സി ഈക്വൽ ടു ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ വി സി സി ആണ് സോ വി സി സി മൈനസ് ഈ ഒരു ഡ്രോപ്പ് മൈനസ് ഈ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന ഡ്രോപ്പാണ് കളക്ടർ ആയതുകൊണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി ആണ് സോ ഡ്രോപ്പ് വിൽ ബി ഐ സി ആർ സി ആയിരിക്കും ഓക്കെ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും എന്താ ചെയ്തത് ഇപ്പോൾ ഇവിടെ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൻ്റെ ആൻസറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ കളക്ടറിന് അക്രോസാണ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് അപ്പം ആ പോയിൻറ്റിൻ്റെ വോൾട്ടേജ് സ്മോൾ വി സി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വി സി സി ആണ് അപ്പം ഈ ഇത്രയും എന്ത് ഇത്രയും ഒട്ടൻഷൻ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ വി സി എന്ന് വെച്ചാൽ എന്ത് വരും ടോട്ടൽ മൈനസ് ഈ ഒരു കമ്പോണൻ്റെ ഡ്രോപ്പ് ആ ഒരു കമ്പോണൻ്റെ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി ആർ സി ആണ് സോ വി ക്യാൻ റൈറ്റ് സ്മോൾ വി സി ഈക്വൽസ് വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് എഴുതാം ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബേസിൽ ഐ ബിയിൽ ഒരു സ്മോള് ഇൻപുട്ട് കൊടുക്കും അപ്പോൾ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ ഐ ബി ആണ് ബീറ്റ ഒരു ഹൺഡ്രഡ് വാല്യൂ ആണ് സോ നമ്മളുടെ കളക്ടർ കറുണ്ട് ഓക്കെ ഐ സി എന്ന് പറയുന്നത് ഇത് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന രീതിയിൽ ആംപ്ലിഫൈഡ് ചെയ്ത് ഈ ഒരു ഫോമിൽ വരും ഇനി നമുക്ക് എന്താ വേണ്ടത് ഇവിടെ വി ഒ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇതിനെ കുറസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഫേസ് റിവേഴ്സ് ചെയ്താണ് അതിൻ്റെ റീസൺ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വി സിയുടെ എക്സ്പ്രഷൻ എഴുതി ഇനി നോക്കിക്കേ ഇവിടെ നമ്മൾ ഐ ബി കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ ഐ സിയുടെ വാല്യൂ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക ഓക്കെ ഈ ഐ സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ കൊടുത്ത വി സി സി എന്ന് പറയുന്നത് ഒരു ടെൻ വോൾട്ടാന്ന് വെക്കുക ഓക്കെ അതുപോലെ ഐ സി ഐ സി പി ഇൻക്രീസ് ചെയ്യുക ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റിൽ ഐ സിയുടെ വാല്യൂ എയ്റ്റ് ആണ് ആർ സിയുടെ വാല്യൂ വൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് വരും വി സി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ആണ് ടെൻ മൈനസ് എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ വി സി എന്ന് പറഞ്ഞാൽ ടു വരും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുക വീണ്ടും ഇൻക്രീസ് ചെയ്യുക ഓക്കെ ഐ സി ഇൻക്രീസ് ചെയ്യുക ഇപ്പോൾ വി സി സി കോൺസ്റ്റൻ്റ് ആണ് ടെന്ന് മൈനസ് ഐ സി ഒരു എയ്റ്റ് എന്നുള്ളത് നയൻ ആയി ആർ സി നമ്മൾ ആയിട്ട് എടുത്തിരിക്കുക അപ്പോഴത്തേക്ക് ഇവിടെ എന്താ ചെയ്ത ഐ സി ഇൻക്രീസ് ചെയ്ത് അപ്പോൾ നമ്മളുടെ വി സി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആകും വൺ വരും ഡിക്രീസ് ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഔട്ട്പുട്ട് വി ഒ എഴുതുമ്പോഴത്തേക്ക് ഇത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്ത് ഈ ഒരു ഫോമില് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അതാണ് ഒരു കോമൺ മീറ്റർ കോൺഫിഗറേഷൻ റേസിൽ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഐ സി ഡിക്രീസ് ചെയ്ത് നോക്കാം ഓക്കേ ഐ സിയുടെ വാല്യു എയ്റ്റിന്ന് നമ്മളൊരു ഫൈവിലേക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ വി സി സി ടെൻ ആണ് സോ ടെൻ മൈനസ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈവ് ആയി ഓക്കെ അപ്പം ആക്ച്വലി ഇവിടെ എന്താ ചെയ്താൽ ഐ സി നമ്മൾ ഇൻക്രീസ് ചെയ്തു അപ്പം ആ വാല്യൂ എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു ഓക്കെ ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്കറിയാം ഐ സി കൂടുകയാണെങ്കിൽ വി സി സി മൈനസ് ആറ്റം വരുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് പുട്ട് കറണ്ട് കുറയുന്ന സമയത്ത് ഓക്കെ ഐ സിയുടെ വാല്യൂ എയ്റ്റീന്ന് ഫൈവിലേക്ക് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ടു ആയിരുന്നത് ഫൈവിലേക്ക് ഇൻക്രീസ് ചെയ്ത് ഓക്കെ അങ്ങനെയാണ് ഈ ഒരു കോമൺ എമിറ്റർ ആംബ്ലിഫെയറിൻ്റെ കേസിൽ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ എഴുതുക അതിന് ശേഷം ഇതിനകത്ത് ഇൻപുട്ടിൽ ഈ ഒരു സിഗ്നൽ വരയ്ക്കുക ഔട്ട്പുട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വെച്ചിട്ട് വരയ്ക്കുക അതിനുശേഷം ഈ വി സിയുടെ എക്സ്പ്രഷൻ എഴുതുക എന്നിട്ട് അതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഇപ്പം നമ്മൾ മോഡ്യൂൾ ടുവിൽ ആർ സി കപ്പിൾ ഡെ സർക്യൂട്ട് അതിൻ്റെ കമ്പോണൻസ് അതുപോലെ വൈ ദർ ഈസ് വൺ എയ്റ്റ് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് കോമൺപിറ്റ് ആംബ്ലിഫെയർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ആംബ്ലിഫെയറിൻ്റെ എ സി അനാലിസിലേക്ക് പോകും ഓക്കെ എ സി അനാലിസ് വളരെ ഇമ്പോർട്ടൻ്റാണ് റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ബി ടെക് മീഡിസി